ശരീര ശ്രേഷ്ഠരെ സഭാവിശ്വാസികളെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഉൾപ്പെടെ MLA മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനനേതാക്കളെ, നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, സ്നേഹിതരെ, ഭാരത ക്രൈസ്തവ സഭയെ വർഷങ്ങളോളം ശരിയായ പാതയിലൂടെ നയിച്ച അത്യഭിമന്യ പിതാവിന് യാത്രയയപ്പ് നൽകുവാനാണ് നാം ഇപ്പോ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ സഭ, ഭാരത ക്രൈസ്തവ സഭയെ ഇത്രമാത്രം ശരിയുടെ പാതയിലൂടെ അനേക വർഷം നയിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പുണ്യ വ്യക്തിത്വത്തെ അവനിലേക്ക് തന്നെ തിരികെ അയക്കാൻ, ദൈവത്തിലേക്ക് തിരികെ അയക്കാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അനുശോചനം രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല, അനുമോദനമാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന അഭിപ്രായം പരസ്യമായി തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സഭയെ നയിക്കുക എന്ന് പറയുമ്പോൾ അതും ഭാരത ക്രൈസ്തവ സഭയെ ആത്മീയതയുടെ ഉത്തുംഗ സംഘത്തിലെത്തിച്ച മഹനീയ വ്യക്തിത്വം എന്ന നിലയിൽ അത്യഭിമന്യ പിതാവിൻ്റെ സ്ഥാനം ലോകചരിത്രത്തിൽ പങ്കെടുത്ത് ലോകചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കും. വരാൻ പോകുന്ന വർഷങ്ങളിലും ഈ സഭയെയും ക്രൈസ്തവ സമൂഹത്തെയും അഭിമാനബോധത്തോടുകൂടി നോക്കിക്കാണുന്ന ജനസമൂഹത്തിന് മുമ്പിൽ അത്യ അഗ്രഗണ്യനായി അത്യഭിമന്യ പിതാവിൻ്റെ നാമധേയം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു വാക്കുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ദീർഘമായിട്ട് ഒന്നും കടക്കുന്നില്ല. ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും അദ്ദേഹത്തെ ദൈവത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ആയിരങ്ങൾ ദിവസവും സന്ദർശിക്കുന്ന പുണ്യഭൂമിയായി ഈ നാട് മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അങ്ങനെ അനേകായിരങ്ങളോടൊപ്പം വീണ്ടും ഇവിടെ വരുവാനും ദൈവത്തിന് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിൻ്റെ അത്യഭിമന്യ പിതാവിൻ്റെ നാമധേയത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുവാനും എല്ലാ വിശ്വാസികളോടൊപ്പം ഇവരായി എനിക്കും അവസരം ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ശ്രീ PC ജോർജിനെ അറിയിക്കുകയാണ്. അടുത്തത് മുൻ MLA സഭാംഗവുമായ ശ്രീമതി ശോഭന ജോർജ് ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു ദിവസമാണ്. ഭൗതികമായ വേർപാട് എന്നും നമുക്ക് ദുഃഖമാണ്. ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. ഒരു വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അത് ഇത് മാത്ര ആകുലനാകരുതേ മകനേ അസ്വസ്ഥനാകരുതേ ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്പുരാൻ പരിശുദ്ധ വലിയ ഭാവ തിരുമേനിക്ക് ഇത്രയും ആയുസ് കൊടുത്ത് നമ്മളെയെല്ലാം പോറ്റി പരിപാലിക്കുവാൻ ചെയ്ത കൃപയ്ക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. റീത്തുകൾ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ അറിയിക്കുന്നു MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ജോർജ് വർഗീസ്, കുവൈറ്റ് മർബസേലിയോസ് ഗ്രിഗോറിയോസ് മൂവ്മെന്റ്, മർബസേലിയോസ് മൂവ്മെന്റ്, IOMF, കുവൈറ്റ് മഹായിടവക, സെന്റ് തോമസ് അഹമ്മദി ഇടവക, സെന്റ് ബേസിൽ ചർച്ച് കുവൈറ്റ്, സെന്റ് സ്റ്റീഫൻസ് കുവൈറ്റ്, എല്ലാം റീത്തുകൾ സമർപ്പിച്ച് സന്തോഷം അറിയിക്കുന്നു. MGOCS വേണ്ടിയും ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെയും മദ്രാസ് ഭദ്രാസനത്തിലെ
യുവജന പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ വൈസ് പ്രസിഡന്റ് റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. അഭിവന്യ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പൊലിത്ത തിരുമേനി സ്റ്റുഡൻറ് മൂവ്മെന്റിന് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. ബോംബെ ഭദ്രാസനത്തിന് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന് വേണ്ടി ഫാദർ തോമസ് ഡാനിയൽ റീത്ത് സമർപ്പിക്കുന്നു. കൽക്കട്ട ഭദ്രാസനത്തിന് വേണ്ടി സെക്രട്ടറി എം ജെ മാത്യു അച്ഛൻ റീത്ത് സമർപ്പിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോൺ സാമുവൽ കുരുവിള. പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി ഇടവയ്ക്ക് വേണ്ടി വികാരി ഫാദർ ജോൺ മാത്യു. ഇടുക്കി നെറ്റിത്തൊഴു സെന്റ് ജോർജ് പള്ളിക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. മലബാർ ഭദ്രാസന വർത്തമറിയാം സമാജനത്തിന് വേണ്ടി വെരി റവറൻഡ് ചെറിയാൻ ചാമക്കാലായിൽ കോറപ്പിസ്കോപ്പ റീത്ത് സമർപ്പിക്കുന്നു. ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിക്ക് വേണ്ടി വികാരി ഫാദർ തോമസ് കുര്യൻ താഴെയിൽ റീത്ത് സമർപ്പിക്കുന്നു. കരീപ്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ടി വികാരി റീത്ത് സമർപ്പിക്കുന്നു. വാഴത്തോപ്പ് സെന്റ് മേരീസ് പള്ളിക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. ഇരതോട് വിയപുരം സെന്റ് ജോർജ് പള്ളിക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. തേവലക്കര മർത്തമറിയാം മാർ ആബോ തീർത്ഥാടന പള്ളിക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. തലവടി ചിറമേൽ കുടുംബയോഗത്തിന് വേണ്ടി സെക്രട്ടറി റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ എൻ സി സി യൂണിറ്റിന് വേണ്ടി